മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാ ദിവസവും നേരിടുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു പ്രശ്നം, നാം നേരിടുന്ന ആവശ്യങ്ങൾക്ക്, തെറ്റിദ്ധാരണകൾക്ക്, മറ്റ് നൂറുകണക്കിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന നല്ലതും തീയതുമായ സകലത്തിനും പരിഹാരമായിട്ട് ഒരു ഗുളിക ഉണ്ടോ, ഒറ്റമൂലി എന്നൊരു സാധനമുണ്ടോ? ഉണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഇത് ആത്മീയ യാത്ര. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് കുവൈറ്റിൽ നിന്നും തോമസ് എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം വായിക്കുകയാണ്. ഇത് ഇമെയിലായിട്ട് ഇദ്ദേഹം അയച്ചിരിക്കുന്നതാണ്. ഈ കുവൈറ്റ് എന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ ജോലിയുണ്ട്. ഇപ്പോൾ ജോലിക്കും ഉപരി പഠനത്തിനുമായിട്ട് കാനഡയിലേക്ക് പോകാൻ ചിന്തിക്കുന്നു. ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നു. പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാണ് ഈ മെയിൽ അയച്ചിരിക്കുന്നത്. പ്ലീസ് ഡു പ്രേ ഫോർ മീ ഫോർ ഗെറ്റിംഗ് ദ വിസ സൂൺ. അന്നേരം വിസയും മറ്റും കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, ഭാവി ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാണ് ഈ ആത്മീയയാത്ര നമ്മുടെ ചാനൽ കാണുന്നതായ തോമസ് ഇമെയിൽ അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയം ഓർത്ത് തോമസെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം, ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ. പിന്നെ ഇതിൻ്റെ കൂടെ എന്നോട് അഭിപ്രായം ചോദിച്ചില്ലെങ്കിലും എൻ്റെ അഭിപ്രായം പറയാം. ഇന്ന് നമ്മുടെ ആളുകൾ, നമ്മുടെ ഭാരതത്തിൽ ജീവിക്കുന്നവരും ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരും മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും എപ്പോഴും ഒരു ചിന്ത എന്തുവാ, എങ്ങനെ ആ രാജ്യത്ത് പോവാം, ഈ രാജ്യത്ത് പോവാം, എങ്ങനെ മെച്ചപ്പെട്ട ജോലി ലഭിക്കാം, എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം. ചുരുക്കം പറഞ്ഞാൽ, ഈയിടെ ആരോ പറഞ്ഞു, ഈ നമ്മുടെ കേരളത്തിൽ നിന്നും അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലൊക്കെ ജീവിക്കുന്ന മലയാളികൾ വീണ്ടും അതേപ്പറ്റി ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് സമയം ലഭിച്ചാൽ, ജീവിതമുണ്ടെങ്കിൽ ഒരിക്കലും ഈ രാജ്യങ്ങൾ ചെന്ന് പെടത്തില്ല. അതിന് കാരണം ഭൗതികമായ നന്മ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെപ്പറ്റുള്ളതായ അങ്കലാപ്പ്, അവരുടെ ഭാവിയെപ്പറ്റുള്ളതായ പ്രശ്നങ്ങൾ, വാർദ്ധക്യത്തിലെത്തുമ്പോൾ ആരും നോക്കാൻ ഇല്ല, അതിൻ്റെ ടെൻഷൻസ് എന്ന് വേണ്ട മാനസിക സംഘർഷം. വേറെ ഒരാൾ പറഞ്ഞു കേട്ടു, അതേ ഈ ഭൂമിയിൽ കുറച്ച് ശിക്ഷ അനുഭവിക്കണമെങ്കിൽ ഇവരൊക്കെ ഈ രാജ്യങ്ങളിൽ പോയി കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലേ ഒക്കത്തുള്ളൂ. ഇത് എൻ്റെ അഭിപ്രായം പറയുന്നതല്ല, കുവൈറ്റിൽ നിന്ന് കാനഡയിലോ അമേരിക്കയിലോ പോകുന്നതിന് വിരോധം കൊണ്ടും പറയുന്നതല്ല. പക്ഷെങ്കിൽ നമ്മുടെ എല്ലാ ജീവിതത്തിൽ എപ്പോഴും നാം പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്തുവാ, എങ്ങനെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് കുറച്ച് പണം ഉണ്ടാക്കണം, ഉയർച്ച ഉണ്ടാക്കണം. ജീവിതത്തിന് എത്രയോ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അത് നെഗ്ലക്റ്റ് ചെയ്ത് നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുമ്പോൾ, മാതാപിതാക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുഞ്ഞിന് അവിടെ ജോലി കിട്ടണം, ജോലി കിട്ടണം, എന്നാൽ അവരുടെ ഏറ്റവും വലിയ കൺസേൺ എന്തായിരിക്കണം, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങൾ നിന്നെ അറിഞ്ഞ് ജീവിക്കുകയാണ്, ഈ ലോകത്തിൽ പണമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും നിത്യത അവർക്ക് നഷ്ടമാകരുത്. എന്നിങ്ങനെ നമ്മുടെ ജോലിക്ക് വേണ്ടിയും പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഈ തോമസിന് വേണ്ടി ഇതുപോലുള്ള എല്ലാ കത്തുകളും വായിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ച് യേശുവിനോട് പറയുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹം വെറും ഭൗതിക അനുഗ്രഹം മാത്രമല്ല, അതിനപ്പുറമായിട്ട് ജീവിക്കുന്ന ദൈവമായിട്ടുള്ള ബന്ധം, അത് ആഗ്രഹിക്കുക. അതിൻ്റെ ഒരു മാർഗമാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുക എന്നുള്ളത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ആ സ്നേഹത്തിന് എഴുതിയ ആ പ്രാർത്ഥന റിക്വസ്റ്റ് അപേക്ഷ ഞങ്ങൾ കേട്ടു. ഇതുപോലെ ഭാവി ഓർത്ത് വിഷമിക്കുകയും എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുകയും ചെയ്യുന്നതായ എത്രയോ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ സമയം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.
എൻ്റെ ദൈവമേ, കർത്താവിൻ്റെ മനസ്സലിവിൽ അവർക്ക് വേണ്ട ബുദ്ധിയും ജ്ഞാനവും അറിവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, അതിലൂടെ ദൈവസ്നേഹം അറിയുവാൻ കർത്താവെ കൃപ ചെയ്യണം. കുടുംബമായി അവരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇനിയും നമ്മുടെ ചിന്താവിഷയമാണ്. ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുന്ന സമയം മുതൽ കേൾക്കുന്നതും വായിക്കുന്നതും ചിന്തിക്കുന്നതും ആയ എന്തുവല്ലാം കാര്യങ്ങൾ ഒട്ടുമുക്കാലും പ്രശ്നങ്ങളാൽ നിറഞ്ഞതാണ്. എങ്ങനെയാ പിള്ളേരുടെ ഫീസ് കൊടുക്കുന്നത്? പരീക്ഷ വരുന്നു. എങ്ങനെയാ സമയത്തിന് ഇന്ന് ജോലി ചെയ്യാൻ ഒക്കുന്നത്? ഈ പനി ഇത് മാറിയിട്ട് വേണം ഇന്നിടത്തുനിന്ന് പോകാനായിട്ട് എന്ന് വേണ്ട. അങ്ങനെ ഡസൻ കണക്കിന് കാര്യങ്ങൾ. അന്നേരം ഓരോ കാര്യങ്ങൾക്കും ഓരോ ആൻസറാണ് അല്ലെങ്കിൽ ഉത്തരമാണുള്ളത്. എല്ലാറ്റിനും കൂടെ പരിഹാരമായ ഒരു കാര്യം ഉണ്ടോ? നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ്. കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നാളെപ്പറ്റി വിചാരപ്പെടരുത്. ഡോണ്ട് വറി എബൌട്ട് ദ ഫ്യൂച്ചർ. ഭാവി എന്തായിത്തീരും എന്ന് ചിന്തിച്ച് വിഷമിച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ഇന്നത്തെ ജീവിതം, ഇന്നത്തെ പ്രസൻറ്റ് ടെൻസ്, വർത്തമാനകാലം, ഇതിൽ ഉള്ള കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുക. നാളത്തെ കാര്യങ്ങൾ നാളത്തെ ആട്ടെ. ഇന്ന് വി ഹാവ് ഇനാഫ് പ്രോബ്ലംസ്. ലിവ് വൺ ഡേ അറ്റ് എ ടൈം. എന്നിട്ട് യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ ദൈവം, സ്വർഗസ്ഥനായ പിതാവ് ഈ ചുറ്റുപാടുമുള്ള ഇനോ കാക്കയും പ്രാവും പരുന്തും വൃക്ഷങ്ങളും ചെടികളും ഇതേപ്പറ്റി എല്ലാം ചിന്തിക്കുന്നു, കരുതുന്നു എങ്കിൽ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ലേ? ഫോക്കസ് എന്തവാ? നമ്മുടെ അറ്റൻഷൻ, ശ്രദ്ധ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, അയ്യോ 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 ഞാൻ എന്തായിത്തീരും, എന്ത് ചെയ്യും, അതേപ്പറ്റി. തിങ്ക് അബൌട്ട് എ ഗോഡ് ഹൂ കെയർസ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന, ഇതെല്ലാം നമ്മുടെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നു എന്ന ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ഫോക്കസ്, അറ്റൻഷൻ ഈ ദൈവത്തിലായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഉദാഹരണം, ഒരു ശിശു, 2 മാസം പ്രായമുള്ള കുഞ്ഞ്, 3 മാസം പ്രായമുള്ള കുഞ്ഞ്, ആ പൈതലിൻ്റെ അല്ലെങ്കിൽ ആ ബേബിയുടെ ചിന്ത എന്തുവാ? മൈ മദർ, അമ്മ, മമ്മി, കൊച്ചു പിള്ളേർ. യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ, നിങ്ങൾ ചിന്തിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കൈവശമാക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് പോയി ജോലി കിട്ടുന്നതിനെ പറ്റിയല്ല. പിന്നെയോ, ഈ സമാധാനം, സന്തോഷം, ജീവിതത്തിൻ്റെ സ്വസ്ഥത, കണ്ടെൻമെൻറ്റ്, എത്ര കൊടുങ്കാറ്റ് തിരമാലകൾ അടിച്ചുയർന്നാലും ഐ എം ഓക്കേ, എനിക്ക് സമാധാനമുണ്ട്. സകല ബുദ്ധിയെയും കവിയുന്ന, ഇളക്കമില്ലാത്ത ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കുവാൻ എങ്ങനെയാ കഴിയുന്നത്? സകലത്തിൻ മീതേയും വാഴുന്ന ആ ദൈവത്തിലുള്ളതായ നമ്മുടെ അറ്റൻഷൻ, ആ ചിന്ത. അങ്ങനെ ആകുമ്പോൾ പ്രശ്നങ്ങൾ മാറിയിട്ട് ഞാൻ ജീവിക്കും, എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ട് സമാധാനം കണ്ടെത്തും, അല്ലെങ്കിൽ ഈ കടഭാരമെല്ലാം മാറിയിട്ട് ഒരു നല്ല കാലം വരും. അതല്ല, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്യുന്നത്? സൈക്കാട്രിസ്റ്റ്, ലോയേഴ്സ്, ധനാഢ്യർ, അതൊന്നും ഇല്ലാഞ്ഞിട്ടാന്നോ? അല്ല, ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ സ്വസ്ഥതയില്ലായ്മ, തകർച്ച. ഈ യാഥാർത്ഥ്യം, ഈ മൂല്യം എങ്ങനെ ലഭിക്കും?
അതിൻ്റെ സീക്രട്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ പിതാവായ ദൈവം നിങ്ങളെപ്പറ്റി കരുതുന്നു. യുവർ ഫോക്കസ് അറ്റൻഷൻ മസ്റ്റ് ബി നോട്ട് ഓൺ ദ പ്രോബ്ലംസ്, ചുറ്റുപാടും കാണുന്ന പ്രശ്നങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്താതെ, അത് ഉണ്ട് പക്ഷെങ്കിൽ പരിഹാരം തരുന്ന ദൈവത്തിലുള്ളതായ നമ്മുടെ ആശ്രയം ചിന്ത. ഇതാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. നിങ്ങൾ വായിച്ചിട്ടില്ലേ, യഹോവ എൻ്റെ ഇടയനാകുന്നു, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, എൻ്റെ ഉടയവൻ, എന്നെപ്പറ്റി ചിന്തിക്കുന്നവൻ, എല്ലാ എൻ്റെ എല്ലാ അവസ്ഥയും അറിയുന്നവൻ, എൻ്റെ പാപങ്ങളും തെറ്റുകളും വീഴ്ചകളും ഇല്ലായ്മയും സഹേല കാര്യങ്ങളും അറിയുന്ന ഈ ദൈവം എൻ്റെ ഇടയനാണ്, എന്നെ കരുതുന്നനാണ്. ആകയാൽ എൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതായ നന്മയും കരുണയും സഹേല കാര്യങ്ങളും എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ പിന്നാലെ വരും. പാപം ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ, മനസാക്ഷി നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അതിൻ്റെ പരിഹാരം എന്തുവാ? അയ്യോ വയ്യേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന അല്ല, നമുക്ക് അവിടെ ആവശ്യമായിരിക്കുന്ന പാപക്ഷമയാണ്. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റത് സൗജന്യമായി നമുക്ക് പാപക്ഷമയും സമാധാനവും തരാനാണ്. നമ്മൾ വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ ഈ യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ, ദൈവത്തിൽ നമ്മുടെ ഫോക്കസ് ആയിത്തീരുമ്പോൾ, നാം നേരിടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഫേസ് ചെയ്യുവാൻ, അതിലൂടെ ജീവിക്കുവാൻ, നാളെപ്പറ്റി ഞാൻ അറിയുന്നില്ല, അടുത്ത മാസത്തെപ്പറ്റി ഞാൻ അറിയുന്നില്ല, പക്ഷെങ്കിൽ അത് അറിയുന്ന ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന നമ്മോട് തന്നെ നാം പറഞ്ഞ് നമ്മുടെ മനസ്സിനെ അതിൽ ഉറപ്പിക്കുന്ന ആ അവസ്ഥ നമ്മുടെ തീരുമാനമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഈ കർത്താവ് യേശുവിനെ നൽകിത്തുന്ന പിതാവായ ദൈവം തന്നോടുകൂടെ സകലതും നൽകാതിരിക്കുമോ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഡൽഹി എന്ന് ഞങ്ങളുടെ അവിടുത്തെ ഭദ്രാസനത്തെ ആണ്ട് പരിപാടി കഴിഞ്ഞ ശേഷം ഞങ്ങൾ രാജസ്ഥാനിലേക്ക് എൻ്റെ കൂടെ മൂന്നാല് അച്ഛന്മാരും കൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുക ഈ തീവണ്ടിയിൽ. ഒരു 2-3 മണിക്കൂർ ഇടയ്ക്കിപ്പം ചായ കൊണ്ടുവരും, ബിസ്ക്കറ്റ് കൊണ്ടുവരും, ആഹാരം കൊണ്ടുവരും. ഞാനിരുന്ന എൻ്റെ കൂടെ ഇരുന്ന അച്ഛനോട് ചോദിച്ചു, എൻ്റെ അച്ഛാ ഇതിപ്പം എല്ലാ 2 മണിക്കൂർ ഇരിക്കുമ്പോഴും ചായയും ബിസ്ക്കറ്റും ഫുഡും ഒത്തിരി സാധനം കൊണ്ടുവരുന്നുണ്ടല്ലോ, ഇതിനൊക്കെ ഒരു പൈസ ചാർജ് ചെയ്യത്തില്ലേ, ഇത് ഭയങ്കര വിലയല്ലേ ഇതിനൊക്കെ. ഉടനെ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, എന്നെ തിരുമേനി, നമ്മൾ ടിക്കറ്റ് വാങ്ങിയപ്പം ഇതെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എവരിത് കൊണ്ടുതരുന്നത് നേരത്തെ അവിടെ പൈസ കെട്ടിക്കഴിഞ്ഞു. നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഈ ട്രെയിനിൽ ഈ കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് വാങ്ങിയപ്പോൾ ദിസ് ഓൾ വാസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. എന്നെ കേൾക്കുന്ന സ്നേഹിത സഹോദരി കുഞ്ഞെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഈ ജീവിതയാത്രയിൽ നാം എൻകൗണ്ടർ ചെയ്യുന്ന ഒത്തിരി ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. മക്കളെപ്പറ്റി ആയിരിക്കാം, ഭർത്താവിനെ പറ്റി ആയിരിക്കാം, ഭാര്യയെപ്പറ്റി ആയിരിക്കാം, അസൂയ കൊണ്ട ആളുകൾ നമ്മളെപ്പറ്റി വേണ്ടാതിനും പറയുന്നതായിരിക്കാം, ഭാവിയെപ്പറ്റി ഓർത്ത് മാനസിക സംഘർഷത്തിൽ ചെന്നെത്തുന്ന സാഹചര്യമായിരിക്കാം, കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിലെ സംഭവങ്ങളെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്ന സംഭവങ്ങളായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും പ്ലീസ് ലെറ്റ് മീ ആസ്ക് യു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇൻവിറ്റേഷൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ, അത് വർത്തമാനകാലത്തില പ്രസൻറ്റ് ടെൻസ് എന്തിനെപ്പറ്റി ആയിരുന്നാലും, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് പരിഹാരം തരാം. അന്നേരം പരിഹാരം ഒറ്റമൂലി, ഒരു കാര്യം ചോദിച്ചാൽ മതി, ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യും. നിങ്ങൾ ചോദിച്ചേക്കാം, അതിപ്പോൾ തിരുമ്പിനി ഞാനിപ്പോൾ എന്തുവാ ചെയ്യേണ്ടത്? സിമ്പിൾ കാര്യമേ ഉള്ളൂ. ഇന്നത്തെ പരിപാടിയിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇച്ചിരി സമയമെടുത്ത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ചിന്തിക്കുക, വേണമെങ്കിൽ ഒരു കടലാസ് എടുത്തിട്ട് പേന എടുത്തിട്ട് നിങ്ങളത് നേരിടുന്ന പ്രശ്നങ്ങൾ മുഴുവനും, ചോദ്യങ്ങളും എന്തുമെല്ലാം എഴുതുക, ആർക്ക് കൊടുക്കാൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മാത്രം. എന്നിട്ട്
ഇത് നോക്കിയിട്ട് നിങ്ങൾ പറയുക, ഈ സകല പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം ദൈവസ്നേഹമാണ്, പിതാവായ ദൈവമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദാനങ്ങൾ വായിക്കുക. ഇവിടെ സമയം ഓടിപ്പോയിരിക്കുകയാണ്. കൊലോസിയർ എന്ന വേദഭാഗത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ, യേശുവിൽ നിങ്ങൾ പരിപൂർണർ ആയിരിക്കുന്നു. ഇച്ചിരി സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് വിശ്വാസത്താൽ നിങ്ങൾ അംഗീകരിക്കുക. അന്നേരം ഈ ലിസ്റ്റ് എത്ര വലുതാണെങ്കിലും ഓർക്കുക, സകലത്തിൻ്റെയും പരിഹാരം ദൈവത്തിങ്കൽ, വിശ്വാസത്താൽ, യേശുവിൻ്റെ സ്നേഹത്തിൽ. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാചകത്തിൽ പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്ന വാചകങ്ങൾ പ്രാർത്ഥികൾ പറയുകയല്ല, നിങ്ങളുടെ സ്വന്തമായിട്ട്. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും: കർത്താവായ യേശുവേ, സ്നേഹവാനായ ദൈവ പിതാവേ, ഞാൻ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ, ചിന്താകുലങ്ങൾ, ഇത് എൻ്റെ ദൈവത്തിനറിയാമല്ലോ. നീ മാത്രം എൻ്റെ ആശ്രയം, നീ മാത്രം എനിക്ക് മതി കർത്താവേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. യേശുവേ, സമാധാനത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ, വഴി കാണിച്ചു തരണമേ, നീ മാത്രം എൻ്റെ ആശ്രയം. ഇങ്ങനെ നിങ്ങളുടെ വാക്കുകളിൽ യേശുവിനോട് പ്രാർത്ഥിക്കുക, ഒരത്ഭുതം നടക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469260694126069422606943. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.